ഇന്ന് ഞാൻ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതിന് പറ്റിയ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്ന് വെച്ചു. അതിനായി ആദ്യം ഞാൻ ഈ ബോട്ടിലൊന്ന് വൈറ്റ് അക്രിലിക് പെയിൻ്റ് വെച്ച് ബേസ് കോട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്പോഞ്ച് ഉപയോഗിച്ചാണ് ഞാനിതിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. സ്പോഞ്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല പെർഫെക്ഷൻ കിട്ടും. അങ്ങനെ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് വൈറ്റ് ബേസ് കോട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ മൂന്ന് കളർ വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ബ്ലാക്കും ബ്ലൂവും വൈറ്റുമാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ള ഈ മൂന്ന് കളറുകൾ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആദ്യം ബ്ലാക്കാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലൂ കളർ ചെയ്തെടുക്കാൻ ആ ബ്ലാക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാൻ ബ്ലൂ കളർ അടിച്ചു കൊടുക്കുന്നത്. അത് രണ്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലാണ് അടിച്ചെടുക്കേണ്ടത്. അടിഭാഗത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഈ ബ്ലൂ കളർ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും നമുക്കൊന്ന് ലൈറ്റാക്കി കൊടുക്കാം. അതേപോലെ തന്നെ അടിഭാഗത്തും താഴെ നിന്ന് മുകളിലോട്ട് വരുംതോറും ലൈറ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് ലൈറ്റായി കിട്ടാൻ വേണ്ടി ആ ബ്ലൂവിൽ കുറച്ച് വൈറ്റ് കൂടി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സെൻറ്ററിലോട്ട് എത്തുംതോറും വൈറ്റിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരികയാണ് വേണ്ടത്. സെൻറ്ററിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ ആണ് കിട്ടേണ്ടത്, അതിന് വേണ്ടിയാണ് വൈറ്റിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുന്നത്. ഈ വൈറ്റും ബ്ലൂവും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടി സ്പോഞ്ച് വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. പിന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കണ്ട. എന്നാലും ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ഇതിലിപ്പോൾ ഈ മൂന്ന് കളറും കൂടി നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു ഗാലക്സി ബോട്ടിലായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ആ ഒരു ഗാലക്സി എഫക്റ്റ് കിട്ടാനായിട്ട് ഇതിൽ ഒന്ന് രണ്ട് കളറും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായി ഞാനിവിടെ ഈ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് ഈ ബോട്ടിൽ അവിടെ ഇവിടെയായിട്ട് ഓരോ ലൈനുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഓരോ ലൈനും ഈ ബോട്ടിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ജസ്റ്റ് ആ കളറിൻ്റെ ഒരു എഫക്റ്റ് മാത്രമേ ആ ബോട്ടിൽ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ആ രീതിക്ക് വേണം അത് ബ്രഷ് ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കാൻ. ഇനി ഈ യെല്ലോ കളർ വെച്ചും ഇതുപോലെ തന്നെ ഈ ബോട്ടിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വൈറ്റ് അക്രിലിക് പെയിൻറ്റിൽ ഈ ഡ്രൈ ബ്രഷ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മറ്റൊരു ബ്രഷ് വെച്ചൊന്ന് തട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ച് ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ബ്രഷിലുള്ള പെയിൻറ് ചെറിയ ഡോട്ടുകളായി ആ ബോട്ടിൽ പതിയുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ബോട്ടിലിന് ഒരു ഗാലക്സി എഫക്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലൊരു ക്രിസ്മസ് ട്രീ വരച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്.
ഈ ബ്രഷിന്റെ ഒരു അറ്റം ആ പെയിന്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒന്ന് ഒരു ട്രീയുടെ ആകൃതിയിൽ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായി നമ്മൾ ഈ വരച്ച ട്രീയുടെ മുകളിലായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ കളർ ഒന്ന് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ബ്രഷ് വെച്ചൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഈ റെഡ് കളർ വെച്ച് ഇതിൽ ചെറിയ ചെറിയ ബോളുകൾ വരച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ലൈറ്റ് ബ്ലൂ കളർ വെച്ചും ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഈ വരച്ച ബോൾസിലെല്ലാം വൈറ്റ് കളറും യെല്ലോ കളറും വെച്ചൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് കിട്ടാനാണ് ഈ രണ്ട് കളർ വെച്ച് ടച്ച് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഈ യെല്ലോ കളർ വെച്ച് തന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ സ്റ്റാറുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഈ ബോട്ടിലും അവിടെ ഇവിടെ ഈ വൈറ്റ് കളർ വെച്ച് ചെറിയ സ്റ്റാറുകൾ ഇട്ട് കൊടുക്കാം. അവസാനമായി ഞാനിതിലൊരു ഹാഫ് മൂൺ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹാഫ് മൂൺ കൂടി വരച്ചെടുക്കുമ്പോഴാണ് ഒരു നൈറ്റ് സ്കൈൻ്റെ ഫീല് നമുക്ക് ലഭിക്കുന്നത്. ഇനി ആ ട്രീക്ക് കുറച്ചുകൂടി അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി വൈറ്റ് കളർ വെച്ച് ആ യെല്ലോയുടെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ചെയ്യുന്ന ബോട്ടിൽ ആർട്ടുകളും ക്രാഫ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അവസാനമായി ഞാൻ ഈ ബോട്ടിലിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടി ഒന്ന് ക്ലിയർ വാർണിഷ് കൂടി അടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബോട്ടിലിന് ഇപ്പോൾ ക്ലിയർ വാർണിഷൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ക്ലിയർ വാർണിഷ് കൂടി അടിച്ചെടുത്തപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല ഗ്ലൈസിങ്ങും കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.